ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിസിനൊപ്പം നമ്മൾ പുതിയൊരു സെക്ഷൻ കൂടി KAS ട്യൂട്ടർ നിങ്ങൾക്ക് വേണ്ടി ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇതിൽ പ്രധാനമായും നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഡെയിലി ന്യൂസ് അനാലിസിസുമായി ബന്ധപ്പെട്ട് 5 ചോദ്യങ്ങൾ KAS ട്യൂട്ടറിൻ്റെ ടെലഗ്രാം ചാനലിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആ ചോദ്യങ്ങളോടൊപ്പം 2 മെയിൻസ് ക്വസ്റ്റ്യനും നമ്മൾ, അതായത് KAS മെയിൻസിന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന മോഡലിലുള്ള 2 ക്വസ്റ്റ്യനും നമ്മൾ നിങ്ങൾക്ക് ലഭ്യമാക്കിയിരുന്നു. അതുകൂടി നമ്മൾ ഈ ഒരു സെഷനൊപ്പം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇനി ഇത്തരത്തിലായിരിക്കും നമ്മൾ KAS ട്യൂട്ടറിൻ്റെ ഡെയിലി ന്യൂസ് അനാലിസിസ് മുന്നോട്ട് പോകുന്നത്. ആദ്യം നമ്മൾ ആ ദിവസങ്ങളിലെ പ്രധാനപ്പെട്ട ഡെയിലി ന്യൂസ് അനാലിസിസ് നടത്തുന്നു. അതിനുശേഷം കഴിഞ്ഞ ദിവസത്തെ ഡെയിലി ന്യൂസുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ KAS ട്യൂട്ടറിൻ്റെ ചാനലിൽ പോസ്റ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുകയും അത് എത്തരത്തിൽ നമ്മൾ അപ്രോച്ച് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ KAS ട്യൂട്ടറിൻ്റെ ഇനി 100 ദിവസത്തെ നമ്മൾ ഇൻറ്റൻസീവായിട്ട് ചെയ്യുന്ന January 1 മുതൽ 100 ദിവസത്തെ ഇൻറ്റൻസീവ് പ്രോഗ്രാമിൽ നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇന്നത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ പോസ്റ്റ് ചെയ്ത് ഡിസ്കസ് ചെയ്യാം. 1st ചോദ്യം എന്ന് പറയുന്നത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്, അതായത് 2 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് റിഗാർഡിംഗ് സശസ്ത്ര സീമാബൽ. 1. It is under the administrative control of Ministry of Home Affairs. 2. It functions as border guarding force for Bangladesh and Pakistan border. ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും നമുക്ക് ടാക്കിൾ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്നുള്ളത്. കാരണം നമുക്ക് ഇതിൽ 4 ഓപ്ഷനിൽ ഈ 2 സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് അറിയുമെങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പെട്ടെന്ന് ടാക്കിൾ ചെയ്യാൻ പറ്റും. 3 സ്റ്റേറ്റ്മെൻറ്റ് ആണെങ്കിൽ കുറച്ചുകൂടി ഈസി ആണെന്ന് നമുക്ക് മനസ്സിലാവും. അത് നമുക്ക് ആ ക്വസ്റ്റ്യൻ വരുമ്പോൾ ഡിസ്കസ് ചെയ്യാം. ഇവിടെ 1st സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്കറിയാം മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് കീഴിൽ തന്നെയാണ് സശസ്ത്ര സീമാബൽ എന്നുള്ളത്. സശസ്ത്ര സീമാബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ സെൻട്രൽ ആർമ്ഡ് പോലീസ് ഫോഴ്സിൻ്റെ കീഴിലുള്ള 5 വിഭാഗങ്ങൾ ഒന്നാണ് SSB എന്ന് പറയുന്നത്. അപ്പോൾ 1st സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റാണ്. അങ്ങനെയാണെങ്കിൽ കറക്റ്റായ സ്റ്റേറ്റ്മെൻറ്റ്സ് സെലക്ട് ചെയ്യാനാണ് നമ്മുടെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ നിന്നും തന്നിരിക്കുന്ന ഓപ്ഷൻ A 1 only, B 2 only, C both 1 and 2, D neither 1 nor 2. 1st സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓപ്ഷൻ D എന്നിവ എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. സോ നമ്മുടെ കയ്യിൽ ഇനിയുള്ളത് Option A, that is only 1, and Option C, both 1 and 2 എന്നുള്ളതാണ്. ഇനി 2nd സ്റ്റേറ്റ്മെൻറ്റിൽ നമുക്കറിയാം SSB ഗാർഡ് ചെയ്യുന്നത് നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ ബോർഡറാണ് എന്നുള്ളത്. അതായത് ബംഗ്ലാദേശ് ആൻഡ് പാകിസ്ഥാൻ ബോർഡർ ഗാർഡ് ചെയ്യുന്നത് BSF ആണ്, അതായത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ്. SSB ഗാർഡ് ചെയ്യുന്നത് നേപ്പാൾ ആൻഡ് ഭൂട്ടാൻ ബോർഡറാണെന്ന് മനസ്സിലാക്കുക. അത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ 2nd സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അതിൽ നിന്നും നമ്മുടെ ഓപ്ഷൻ A 1 only മാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കും. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോകാം. അടുത്ത ചോദ്യം ഒരു 4 സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ പ്രധാനമായി ABCD ക്വസ്റ്റ്യൻ എന്ന് നമുക്ക് പറയാം. വിത്ത് റെഫറൻസ് ടു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് നോട്ട് കറക്റ്റ്. ഇവർ നോട്ട് കറക്റ്റ് ആണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് തന്നിട്ടുള്ള 4 സ്റ്റേറ്റ്മെൻറ്റിൽ 3 എണ്ണം ശരിയാണ്, 1 തെറ്റ് എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാനല്ല പറഞ്ഞിരിക്കുന്നത്, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. 1st സ്റ്റേറ്റ്മെൻറ്റ് A, ഇറ്റ് അഡ്മിനിസ്ട്രേഴ്സ് ഇലക്ഷൻ ഓൺലി ടു ദ രാജ്യസഭ, ലോക്സഭ ആൻഡ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ബി, ഇറ്റ്സ് ആൻ ഓട്ടോണോമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി. സി, നാഷണൽ വോട്ടേഴ്സ് ഡേ മാർക്സ് കമ്മീഷൻസ് ഫൗണ്ടേഷൻ ഡേ. ഡി, Article 324 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എൻവിസേജസ് ദ പ്രൊവിഷൻസ് റിലേറ്റഡ് ടു ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഇവിടെ നമുക്ക് 1st സ്റ്റേറ്റ്മെൻറ്റ് ആണ് ഇതിൽ തെറ്റെന്ന് കഴിഞ്ഞ ദിവസത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാവും. കാരണം രാജ്യസഭ, ലോക്സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി, അതുകൂടാതെ തന്നെ ഓഫീസ് ഓഫ് പ്രസിഡന്റ്, ഓഫീസ് ഓഫ് വൈസ് പ്രസിഡന്റ് എന്നിവയിലേക്ക് കൂടി തെരഞ്ഞെടുപ്പുകൾ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുന്നത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇറ്റ് അഡ്മിനിസ്ട്രേഴ്സ് ഇലക്ഷൻ ഓൺലി ടു രാജ്യസഭ, ലോക്സഭ ആൻഡ് ലെജിസ്ലേറ്റീവ് അസംബ്ലി എന്നുള്ളതാണ്.
അപ്പോൾ ഇവിടെ ഇതുകൂടാതെ നമുക്ക് വൈസ് പ്രസിഡന്റ് സ്ഥാനം, പ്രസിഡന്റ് സ്ഥാനം എന്നിവയിലേക്ക് കൂടി ഇലക്ഷൻ കമ്മീഷൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് എന്നത് നമ്മൾ അറിഞ്ഞിരിക്കണം. ദെൻ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ്. ആർട്ടിക്കിൾ 324 വെച്ചാണ് ഇത് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണെന്ന് നമുക്കറിയാം. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഓപ്ഷൻ ഡി കറക്റ്റ് ആണെങ്കിൽ ഓപ്ഷൻ ബി എന്തായാലും കറക്റ്റ് ആയിരിക്കണം. അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ആ രണ്ട് ചോയ്സ് നിങ്ങൾക്ക് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. കാരണം ഓപ്ഷൻ ഡി കറക്റ്റ് ആണെന്ന് അറിയുന്ന ഒരാൾക്ക് നമുക്കറിയാം ആർട്ടിക്കിൾ 324 വെച്ചാണ് അത് ഫോം ചെയ്തിട്ടുള്ളതെങ്കിൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ആയിരിക്കും. അവിടെ നിന്ന് തന്നെ നമുക്ക് ഓപ്ഷൻ ബിയും ഡിയും എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. ദെൻ നാഷണൽ വോട്ടേഴ്സ് ഡേ, അതായത് 1950 ജനുവരി 25 ഇലക്ഷൻ കമ്മീഷൻ ഫോം ചെയ്തത്. ജനുവരി 25 നമ്മൾ നാഷണൽ വോട്ടേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നത് എന്നതുകൂടി അറിഞ്ഞു വയ്ക്കുക. ഇതാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇന്നത്തെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് റോക്കറ്റ് കേവ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസത്തെ ഡെയിലി ന്യൂസ് അനാലിസിസിൽ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ ലളിത് ഗിരി, ഒഡീഷയിലുള്ള ലളിത് ഗിരിയിൽ പുതിയൊരു ബുദ്ധിസ്റ്റ് മ്യൂസിയം പ്രൈം മിനിസ്റ്റർ ഉദ്ഘാടനം ചെയ്തു എന്നുള്ളതായിരുന്നു ഇന്നലത്തെ ഡെയിലി ന്യൂസ് അനാലിസിസിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത വാർത്ത. ഇവിടെ പറയുന്ന ചോദ്യം എന്ന് പറയുന്നത് ശ്രദ്ധിക്കാം, ഇത് യു പി എസ് സി 1992 പ്രിലിംസ് എക്സാമിനേഷന് ചോദിച്ച ഒരു ചോദ്യമാണ്. സം ബുദ്ധിസ്റ്റ് റോക്കറ്റ് കേവ്സ് ആർ കാൾഡ് ചൈത്യാസ് വൈൽ ദ അതേഴ്സ് കാൾഡ് വിഹാരാസ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു? ഇതും ഒരു എ ബി സി ഡി ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ചൈത്യ ഇസ് എ പ്ലേസ് ഓഫ് വേർഷിപ്പ് വൈൽ വിഹാര ഇസ് ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ദ മങ്ക്സ്. സെക്കൻഡ്, ചൈത്യ ഇസ് ദ സ്തൂപ അറ്റ് ദ ഫാർ എൻഡ് ഓഫ് ദ കേവ് വൈൽ വിഹാര ഇസ് ദ ഹാൾ ആക്സിയൽ ടു ഇറ്റ്. ദൻ സി, ദർ ഇസ് നോ മെറ്റീരിയൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു. ഡി, വിഹാര ഇസ് എ പ്ലേസ് ഓഫ് വേർഷിപ്പ് വൈൽ ചൈത്യ ഇസ് ദ ഡ്വെല്ലിംഗ് പ്ലേസ് ഓഫ് ദ മങ്ക്സ്. ഇവിടെ നാല് ഓപ്ഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും കറക്റ്റായി ഈ ഡിഫറൻസ് മനസ്സിലാകുന്ന ഒരാൾക്ക്, അറിയുന്ന ഒരാൾക്ക്, കഴിഞ്ഞ ദിവസത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് കേട്ട ഒരാളാണെങ്കിൽ നമുക്കറിയാം ഓപ്ഷൻ എ ആണ് ഇതിൽ കറക്റ്റ് ആൻസർ എന്നുള്ളത്. ചൈത്യ എന്ന് പറയുന്ന പ്ലേസ് ഓഫ് വേർഷിപ്പും വിഹാര എന്ന് പറയുന്നത് ബുദ്ധിസ്റ്റ് മങ്ക്സ് താമസിക്കുന്ന സ്ഥലവുമാണെന്നുള്ളത് നമുക്കറിയാം. ഇവിടെ നമ്മൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ടാക്കിൾ ചെയ്യുന്നതിന് നമ്മൾ ഒരു 90% നമുക്ക് ഇത്തരത്തിൽ ചോദ്യങ്ങൾ വരികയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇതിൽ എ എന്നുള്ള ഓപ്ഷനും ഡി എന്നുള്ള ഓപ്ഷനും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഓപ്ഷൻസ് ആണ്. കാരണം എയിൽ ചൈത്യ എന്ന് പറയുന്ന വർഷിപ്പ് പ്ലേസ് ആണെന്ന് പറയുന്നു, ഡിയിൽ ചൈത്യ എന്ന് പറയുന്നത് ഡ്വെല്ലിംഗ് പ്ലേസ് ആണെന്ന് പറയുന്നു. അതുപോലെ തന്നെ എ എന്നുള്ള ഓപ്ഷനിൽ വിഹാര എന്ന് പറയുന്നത് ഡ്വെല്ലിംഗ് പ്ലേസ് ആണെന്നും ഡി എന്നുള്ള ഓപ്ഷനിൽ അതൊരു പ്ലേസ് ഓഫ് വർഷിപ്പ് ആണെന്നും പറയുന്നു. ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അല്ലെങ്കിൽ ഓപ്ഷൻസ് വരികയാണെങ്കിൽ 90% ഓപ്ഷൻസും ഇതിൽ ഏതെങ്കിലും ഒന്നായിരിക്കാനാണ് സാധ്യത കൂടുതൽ. ഇതെല്ലാ ചോദ്യത്തിനും അപ്ലിക്കബിൾ അല്ല, നമ്മൾ പറഞ്ഞ പോലെ ഒരു 90% ക്വസ്റ്റ്യനും ഇത്തരത്തിലായിരിക്കാനാണ് സാധ്യത കൂടുതൽ. അതായത് എ ഓർ ഡി ആയിരിക്കും ഇതിൽ ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ചാൻസ് ഉള്ള ആൻസേഴ്സ് എന്ന്. അതിൽ നിന്നും കറക്റ്റായിട്ട് നമ്മൾ ചൂസ് ചെയ്യുന്നത് നമ്മുടെ നോളജ് ലെവൽ അനുസരിച്ചിരിക്കും. എങ്കിൽ കൂടി ഈ ബാക്കി രണ്ട് ഓപ്ഷൻസ് നമുക്ക് പെട്ടെന്ന് എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഇനി അഗ്നി 4 മിസൈലുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. 1, 2, 3, 4 എന്നുള്ള നാല് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ട് അതിൽ നിന്നും ഓപ്ഷൻസ് തരുന്ന ഒരു തരത്തിലുള്ള ചോദ്യമാണ്. ദെൻ ദ അഗ്നി 4 മിസൈൽ ലോഞ്ച്ഡ് ബൈ ഇന്ത്യ, 1, ഇറ്റ്സ് എ ന്യൂക്ലിയർ ക്യാപ്പബിൾ ബാലിസ്റ്റിക് മിസൈൽ, 2, ഇറ്റ് ഹാസ് എ സ്ട്രൈക്കിംഗ് റേഞ്ച് ഓഫ് 4,000 km, 3, ഇറ്റ് ഈസ് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് ബൈ ഇന്ത്യ, ആൻഡ് ഡി, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഓഫ് ഇന്ത്യ. Which of the statement given above are correct? A, 1 and 2 only, B, 1 and 3 only, C, 1, 2 and 3 only, D, all of the above. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് തന്നിരിക്കുന്ന നാല് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. നാല് ഓപ്ഷൻസും തന്നിരിക്കുന്നു. ആ ഓപ്ഷൻസ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ എല്ലാറ്റിലും 1 എന്നുള്ള ഓപ്ഷൻ ശരിയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഓപ്ഷനെ കുറിച്ച് നമ്മൾ ആലോചിച്ച് തലപോയിക്കേണ്ട കാര്യമില്ല. നമുക്കത് അറിയില്ലെങ്കിൽ കൂടി അതിനെക്കുറിച്ച് തലപോയിക്കേണ്ട കാര്യമില്ല, അത് ശരിയാണെന്ന് ഓൾറെഡി ചോദ്യത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ദെൻ ഇറ്റ് ഹാസ് എ സ്ട്രൈക്കിംഗ് റേഞ്ച് ഓഫ് 4,000 km. അഗ്നി 4 മിസൈലിനെ കുറിച്ച് അറിയുന്ന ഒരാൾക്കറിയാം അഗ്നി 4, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു അഗ്നി 1 to 5 ആണ് പ്രധാനപ്പെട്ട 5 മിസൈൽസ് അഗ്നി സിസ്റ്റത്തിൻ്റെ കീഴിലുള്ളത്. അതിൽ ഓരോന്നും അതിന് ചേർന്നിട്ടുള്ള ആ റോമൻ നമ്പറിന് ബന്ധപ്പെട്ടിട്ടാണ് അതിൻ്റെ സ്ട്രൈക്കിംഗ് റേഞ്ച് വരുന്നത്, ഇൻറ്റു 1,000 എന്നുള്ളത്. അതായത് അഗ്നി 5 എന്ന് പറഞ്ഞാൽ ബിയോണ്ട് 5,000 km ആണ് അതിൻ്റെ റേഞ്ച്. 4,000 km, 3,000 km, അഗ്നി 2,000 km, അഗ്നി 1 മാത്രം 700 to 900 km സ്ട്രൈക്കിംഗ് റേഞ്ച് വരുന്നു. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും ശരിയാണ് എന്നുള്ളത് നമുക്കറിയാം.
അപ്പോൾ 1, 2 ശരിയാണെങ്കിൽ തന്നെ നമുക്ക് ഓപ്ഷൻ ബി എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. അതായത് 1, 3 ഓൺലി എന്നുള്ളതാണ് ഓപ്ഷൻ ബി പറയുന്നത്. അത് തെറ്റാണ്, കാരണം രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണ്. അപ്പോൾ ഇനി നമുക്ക് റിമൈൻഡ് ചെയ്യുന്ന ഓപ്ഷൻ എ 1, 1 and 2 ഓൺലി, സി 1, 2 and 3 ഓൺലി, ഡി ആൾ ഓഫ് ദ എബോ. ദെൻ തേർഡ് ഓപ്ഷൻ സേസ് ഇറ്റ് ഈസ് ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ്. നമുക്കറിയാം അഗ്നി മിസൈൽ സിസ്റ്റം ഇൻഡിജീനിയസ്ലി ഡെവലപ്ഡ് ആണ്. ദെൻ എഗെയിൻ ദ ഓപ്ഷൻ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 3 കൂടി കറക്റ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓപ്ഷൻ എ എലിമിനേറ്റ് ചെയ്യാവുന്നതാണ്. ഓപ്ഷൻ എയും ഓപ്ഷൻ ബിയും നമ്മൾ എലിമിനേറ്റ് ചെയ്തു. ദെൻ റിമൈൻ ചെയ്യുന്ന ഓപ്ഷൻ 1, 2 and 3 ഓൺലി, ദെൻ ഡി ഓൾ ഓഫ് ദ എബോ എന്നുള്ളത്. ദെൻ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ഓഫ് ഇന്ത്യ. ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ എന്ന് പറയുന്നത് 5000 kilometer സ്ട്രൈക്ക് റേഞ്ച് ഉള്ള മിസൈൽസിനെയാണ് നമ്മൾ ഇന്റർ കോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ ICBM എന്ന് പറയുന്നത്. അഗ്നി 4 സ്ട്രൈക്കിംഗ് റേഞ്ച് 4000 kilometer ആണ്. അതുകൊണ്ട് ഓപ്ഷൻ 4 തെറ്റാണ്. അതായത് നമുക്ക് ഓപ്ഷൻ ഡിയും എലിമിനേറ്റ് ചെയ്യാം. ദെൻ അവർ ഓപ്ഷൻ ഓർ അവർ ആൻസർ ബിക്കം ഓപ്ഷൻ സി 1, 2 and 3 ഓൺലി എന്നുള്ളതാണ്. ദെൻ ഇന്നത്തെ അവസാനത്തെ ചോദ്യത്തിലോട്ട് മൂവ് ചെയ്യാം. ഇത് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ചോദ്യം പറയുന്നത് APJ അബ്ദുൽ കലാം ഈസ് ദ മിസൈൽ മാൻ ഓഫ് ഇന്ത്യ, ഹു എമോങ് ദ ഫോളോയിങ് ഈസ് ദ മിസൈൽ വിമൺ ഓഫ് ഇന്ത്യ. ഇവിടെ തന്നിട്ടുള്ളതിൽ നമുക്ക് ഇന്നലത്തെ ഡെയിലി ന്യൂസ് അനാലിസിസ് കേട്ട എല്ലാവർക്കും അറിയാം ടെസ്സി തോമസ്, അഗ്നി ഫോറുമായി സഹകരിച്ച ടെസ്സി തോമസ് ആണ് മിസൈൽ വിമൺ എന്ന് പറയുന്നത്. ബാക്കിയുള്ളവരെല്ലാം അവരവരുടെ മേഖലയിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരാണ്. ഇതിൽ അനുരാധ TK എന്ന് പറയുന്നത് ISROയിലെ ഇപ്പോഴത്തെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഫീമെയിൽ സയന്റിസ്റ്റ് ആണ്. ദെൻ അടുത്തത് ജാനകി അമ്മാൾ എന്ന് പറയുന്നത്, ജാനകി അമ്മാൾ പറയുന്നത് അവർ ഒരു കേരളീയ കൂടിയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബോട്ടാനിസ്റ്റ് ആയിരുന്നു ജാനകി അമ്മാൾ എന്നുള്ള വ്യക്തി. റിതു കരിദാൾ എഗെയിൻ ഒരു ഇന്ത്യൻ സ്പേസ് സയന്റിസ്റ്റാണ്. ദെൻ ഇന്ത്യയുടെ മാർസ് ഓർബിറ്റർ മിഷൻ്റെ ഡെപ്യൂട്ടി ഓപ്പറേഷൻസ് ഡയറക്ടർ ആയിരുന്നു ഇദ്ദേഹം. അപ്പോൾ ഇതെല്ലാമാണ് നമുക്ക് പ്രധാനമായും ഇതിൽ തന്നിട്ടുള്ള ഓപ്ഷൻസിനെ കുറിച്ച് ഒന്നുകൂടി ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ മിസൈൽ വിമൺ എന്ന് പറയുന്ന ടെസ്സി തോമസ് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ ഉള്ള 2 ക്വസ്റ്റ്യൻ കൂടി നമ്മൾ ആ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിരുന്നു. ആ ചോദ്യങ്ങൾ എത്തരത്തിൽ ആൻസർ ചെയ്യണം എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യാം. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ആസ് വെഹിക്കുലർ പൊല്യൂഷൻ ഈസ് ദ മേജർ റീസൺ ഫോർ വേഴ്സനിങ് എയർ ക്വാളിറ്റി ഇൻ ഇന്ത്യ, സൊല്യൂഷൻ ലൈക്ക് ഷിഫ്റ്റ് ടു ഇലക്ട്രിക്കൽ വെഹിക്കിൾ ഈസ് വൈഡ്ലി ഡിസ്കസ്ഡ്, അനലൈസ് ദ പോളിസീസ് പ്രൊമോട്ടിംഗ് ഇ മൊബിലിറ്റി ലോഞ്ച്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഈ ചോദ്യം പറയുന്നത്. അപ്പോൾ ഈ ചോദ്യത്തിൽ നമ്മൾ ആദ്യം ഈ ഒരു KAS മെയിൻസിൻ്റെ ഒരു ആൻസർ എഴുതുമ്പോൾ നമ്മൾ ഒരു കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു ആൻസർ നമ്മൾ തന്നിട്ടുള്ള ഒരു വേർഡ് ലിമിറ്റിൽ എഴുതാൻ ശ്രദ്ധിക്കുക. അതിൽ തന്നെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കിവിടെ തന്നിട്ടുണ്ട്, ഇന്ത്യയിൽ എയർ ക്വാളിറ്റി ഡിറ്റീരിയറേറ്റ് ചെയ്യുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റീസൺ എന്ന് പറയുന്നത് വെഹിക്കിൾ പൊല്യൂഷനാണ്. അതിനുള്ളൊരു സൊല്യൂഷനായിട്ടാണ് ഇലക്ട്രിക് വെഹിക്കിൾസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ ആ സ്റ്റേറ്റ്മെന്റിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഡാറ്റ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആ ഡാറ്റ പ്രൊവൈഡ് ചെയ്യുന്നതിന് നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഒന്നാമത് വെഹിക്കുലർ പൊല്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ലോകത്തിലെ മേജർ സിറ്റീസിലെ ഏറ്റവും വേർസ്റ്റ് എയർ ക്വാളിറ്റി ഉള്ളത് ഡൽഹിയിലാണെന്നുള്ളത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു സ്റ്റഡിയുണ്ട്. ആ സ്റ്റഡി നിങ്ങൾ ആദ്യത്തെ ഇൻട്രൊഡക്ഷനിൽ കോട്ട് ചെയ്യുക. അതിനുശേഷം ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് നമ്മൾ ഇലക്ട്രിക് വെഹിക്കിൾസിന് ഒരു സൊല്യൂഷൻ പറയുന്നത്, ഈ ഒരു ഡിറ്റീരിയറേറ്റിംഗ് ക്വാളിറ്റി എയർ ക്വാളിറ്റി ഡിറ്റീരിയറേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇലക്ട്രിക് വെഹിക്കിളിലേക്ക് മാറാൻ ഉദ്ദേശിക്കുന്നു. അത് കംപ്ലീറ്റ് ഒരു ഇലക്ട്രിക്കൽ മൊബിലിറ്റി എന്നുള്ള ഒരു ഡ്രീം 2030 അച്ചീവ് ചെയ്യാനാണ് കേന്ദ്ര ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എന്നതുകൂടി നമ്മൾ അറിയുക. അതുകൂടി നിങ്ങൾ ഇൻട്രൊഡക്ഷനിൽ എഴുതുകയാണെങ്കിൽ നിങ്ങൾ തന്നിരിക്കുന്ന ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കംപ്ലീറ്റായി അഡ്രസ്സ് ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി അനലൈസ് ചെയ്യാൻ പറഞ്ഞുകൊണ്ട് എന്തെല്ലാമാണ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട പോളിസീസ് എന്നുള്ളത് നമ്മൾ അവിടെ ഓരോ പോളിസീസും ലിസ്റ്റ് ഔട്ട് ചെയ്ത് ആ പോളിസീസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. അതായത് പ്രധാനമായും കഴിഞ്ഞ ദിവസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത ഈ സ്കൂട്ടർ ലൈസൻസ്, ദെൻ ഫെയിം സ്കീം എന്നുള്ളൊരു സ്കീമുണ്ട്, അതുകൂടാതെ തന്നെ ISRO കൊണ്ടുവന്ന ലിഥിയം അയൺ ബാറ്ററി കൂടുതൽ ചാർജ് നിൽക്കുന്നതിന്, അതുപോലെ തന്നെ ചാർജിങ് സ്റ്റേഷൻസ് സ്ഥാപിക്കുന്നത്, നാഷണൽ ഇ മൊബിലിറ്റി പ്രോഗ്രാം എന്നിങ്ങനെ കുറേ സ്കീമുകൾ കേന്ദ്ര ഗവൺമെൻറ് ഇത്തരത്തിൽ ഇ മൊബിലിറ്റി പ്രൊമോഷന് വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. ആ സ്കീമുകൾ ഈ സ്കീമുകളെല്ലാം നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് എന്തെല്ലാമാണ് ഈ സ്കീമുകളുടെ ഡീറ്റെയിൽസ് എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്.
അതിനുശേഷം ഈ സ്കീമുകൾ എക്സ്പ്ലെയിൻ ചെയ്യുക. അതിന് ഇത്തരത്തിൽ നമ്മൾ ഇലക്ട്രിക്കൽ മൊബിലിറ്റിയിലോട്ട് മാറിക്കഴിഞ്ഞാൽ എന്തെല്ലാം ഗുണങ്ങൾ ഉണ്ടാകും, ആ ഗുണങ്ങൾ എഴുതി കഴിഞ്ഞ് നമുക്ക് ആ ഒരു ചോദ്യം എൻഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യത്തിലോട്ട് മൂവ് ചെയ്യാം. ഇതൊരു ഡയറക്റ്റ് ചോദ്യമാണ്, വൈ ഈസ് അഗ്നി പ്രൊജക്ട് ഇമ്പോർട്ടൻറ്റ് ഫോർ ഇന്ത്യ എന്നുള്ളത്. ദെൻ ഈ ഒരു ചോദ്യം നമ്മൾ എഴുതുമ്പോൾ ഇനീഷ്യലി നമ്മൾ അഗ്നി പ്രൊജക്ട് എന്താണെന്നുള്ളത് ഒന്നോ രണ്ടോ ലൈനിൽ സ്റ്റാർട്ട് ചെയ്യുക. അതിനുശേഷം അഗ്നി പ്രൊജക്റ്റുമായി നിങ്ങൾക്ക് ബന്ധപ്പെട്ട കാര്യങ്ങൾ മേ ബി ഒരു ഡയഗ്രാം വരച്ച് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാവുന്നതാണ്. ഇതൊരു ന്യൂക്ലിയർ ബാലിസ്റ്റിക് മിസൈലാണ്, അല്ലെങ്കിൽ ഇതിന് ഇത്ര ഡിഫറൻ്റ് ആയിട്ട് 1-5 എന്നുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള കാറ്റഗറീസ് ഉണ്ട്. അഗ്നി 5 ആണ് നമ്മൾ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈൽ. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് എഴുതുന്നതിന് പകരം ഒരു ഡയഗ്രാം വരച്ച് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവും. ദെൻ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് ലിസ്റ്റ് ഔട്ട് ചെയ്യുക. ഒന്ന്, ന്യൂക്ലിയർ ക്യാപ്പബിൾ ആയതുകൊണ്ട് തന്നെ ഒരു ന്യൂക്ലിയർ ഡിറ്ററൻസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ടെക്നിക്കൽ ഇൻഡിപെൻഡൻസ്, ഹൈ ടെക്നിക്കൽ സുപ്പീരിയോറിറ്റി നമ്മൾ അഗ്നി പ്രോഗ്രാമിലൂടെ നേടി. ദെൻ ഈ മിസൈൽ നമുക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതെല്ലാമാണ് അഗ്നി പ്രൊജക്ടിൻ്റെ പ്രധാനപ്പെട്ട അഡ്വാൻറ്റേജസ് ആയി ലിസ്റ്റ് ഔട്ട് ചെയ്യാവുന്നത്. കൂടുതൽ അഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതാണ്. ദെൻ ഇത്തരത്തിലായിരിക്കും നമ്മൾ ഇനിയുള്ള ഡെയിലി ന്യൂസ് അനാലിസിസിൽ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എല്ലാവരും KAS Tutor ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുകയും ഈ ചോദ്യങ്ങൾ നമ്മൾ രാവിലെ പോസ്റ്റ് ചെയ്യുന്ന ചോദ്യങ്ങളെല്ലാം നിങ്ങൾ ആൻസർ ചെയ്യാവുന്നതാണ്. അത് വൈകിട്ടത്തോടുകൂടി നമ്മൾ ഡെയിലി ന്യൂസ് അനാലിസിസിൽ ആ ചോദ്യങ്ങൾ കൂടി അനലൈസ് ചെയ്യുന്നതാണ്. എത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കണമായിരുന്നു ഓരോ ചോദ്യത്തിനും, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര ഈസി ആയിട്ട് ആൻസർ ചെയ്യാമായിരുന്നു എന്നതുകൂടി നമ്മൾ അതിനൊപ്പം പറയുന്നതാണ്. എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ്. Please do subscribe our YouTube channel, join our Telegram channel. Thank you.